ഇന്ന് ജൂലൈ 13 സ്വർഗം അതിയായി സന്തോഷിച്ച ഒരു പുനസ്സുദിനം. മരണശേഷവും സക്രാരിക്കരികെ ആയിരിക്കാൻ അതിയായി ആഗ്രഹിച്ച് എനിക്ക് എങ്ങനെ ഒരു വിശുദ്ധയാകാം എന്ന് സ്വപ്നം കണ്ട് അടങ്ങാത്ത ദാഹവും ഒടുങ്ങാത്ത തീക്ഷ്ണതയുമായി ലോകത്തിന്റെ മുൻപിൽ ഒന്നുമല്ലാതിരിക്കെ ചെറിയ കാര്യങ്ങളിലൂടെ മതബോധന ക്ലാസ്സുകളിലൂടെ ദൈവത്തിന്റെ മുൻപിൽ വലിയവളായി തീർന്ന ഒരു ഗ്രാമീണ കന്യക. 1989 ഏപ്രിൽ 9 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ക്രിസ്തീയ ജീവിതത്തിലെ വിശുദ്ധരായവരുടെ ആൽബത്തിലേക്ക് എടുത്തു ചേർക്കപ്പെട്ട ഒരു ഛായാചിത്രം. വിശുദ്ധ ക്ലേലിയ ബർബിയേരി വെറും 23 മാത്രം ജീവിച്ച് ആഗോള കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസ സഭ സ്ഥാപകയായ ഒരു കൊച്ചു തയ്യൽക്കാരി പെൺകുട്ടി. ചെറുതിൽ ഏറ്റവും ചെറുത് എന്ന ആദർശം ദൈവസ്നേഹത്താൽ ജ്വലിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന്റെ തീർത്ഥയാത്ര നടത്തിയ ഇറ്റലിയിലെ ലേ ബൂദ്രി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ സ്വന്തം ഇടവകക്കാരി. സ്വർഗത്തിലേക്ക് നോക്കാൻ, ഉയരങ്ങൾ കീഴടക്കാൻ, ഇന്ത്യന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ, പരിമിതികളുടെ ശാലീനതയിൽ, ദാരിദ്ര്യത്തിന്റെ അപ്പത്തൊട്ടിലിൽ, വിശ്വാസത്തിന്റെ ഇറ്റില്ലത്തിൽ ജോസഫ് ജെസീന്ത ദമ്പതികളുടെ ആദ്യ കുഞ്ഞ് ഭൂജാതയായി. 1847 ഫെബ്രുവരി 13 സ്വർഗത്തിൽ നിന്ന് ഒരു കൊച്ചു മാലാഖ ഭൂമിയിലേക്ക്. തന്നെ പറ്റി തന്നെ അവൾ ദൈവത്തോട് ഇപ്രകാരം പറയുമായിരുന്നു, നീ എന്നെ ഒരു വിസ്മയമാക്കി. കുഞ്ഞായിരിക്കെ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ്, ഏകാന്തത, നിസ്സഹായത എന്തിനേറെ. അപ്പച്ചൻ്റെ മരണം പോലും ക്രിസ്തു രഹസ്യങ്ങളെ അനുഭവങ്ങളിലൂടെ തൊട്ടറിയാൻ ദൈവം അവൾക്കായി ഒരുക്കി വെച്ച ബാലപാഠങ്ങളായിരുന്നു. അവളുടെ ജീവിതം ഒരു പ്രഘോഷണമായിരുന്നു. സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ ജീവിതത്തെ തന്നിലൂടെ പ്രഘോഷണമാക്കിയത്. ജോലികൾക്കിടയിലാണെങ്കിൽ പോലും അവൾ ദൈവത്തെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഒരു പ്രോത്സാഹനമെന്നോണം അവൾ ഇപ്രകാരം പറയുമായിരുന്നു, നിന്റെ സമ്മാനം പറുദീസയായിരിക്കും. ദൈവത്തിൻ്റെ വഴികൾ വളരെ നിഗൂഢവും അത്ഭുതകരവുമാണ്. അവളുടെ ചുരുങ്ങിയ ജീവിതം അതാർത്ഥവത്വവും മനോഹരവുമായ ഒരു കാവ്യമാണ്, ഒരു സ്നേഹ ഗീതമാണ്. സഭയോടും ദൈവത്തോടുമുള്ള സ്നേഹത്താൽ കത്തിച്ചൊളിച്ച ക്ലേലിയയുടെ ഹൃദയം പ്രാർത്ഥിക്കാനും നന്മ ചെയ്യാനും സന്നദ്ധതയുള്ള കൂട്ടുകാരികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇടവകയിലെ ചെറിയൊരു മതാധ്യാപക മാത്രമായിരുന്നു അവളെങ്കിലും തൻ്റെ അതിരൂപതയിലെ മുഴുവൻ മതാധ്യാപകരുടെ മധ്യസ്ഥയാകാൻ മാത്രം വിശാലതയിലേക്ക് ദൈവപരിപാലനയിൽ 1868 മെയ് 1 വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ കുടുംബത്തിന് അവൾ രൂപം നൽകി. പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഏറെ ആവശ്യപ്പെടുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളെ ഉരുക്കി വാർത്തെടുത്ത ഭാഷയിൽ അവളുടെ ആധ്യാത്മികത ഇപ്രകാരമായിരുന്നു, അമ്മാത്തേ ഇതിയോ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവിൻ. ഇന്നും കാലത്തിൻ്റെ ഭാഷയിൽ യുവജനങ്ങളോട് സംവദിക്കുന്ന അത്ഭുതകരമായ ഒരു ശബ്ദമാണ് ക്ലേലിയ. അവളെ അറിഞ്ഞവരെല്ലാം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കൊരു സഹോദരിയെ കിട്ടിയെന്ന്. പീഡനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ കാറ്റും കോളും സൃഷ്ടിച്ചപ്പോൾ കണ്ടുമുട്ടുന്നവർക്ക് ദൈവസ്നേഹവും വിശ്വാസവും പകർന്നു കൊടുക്കുവാൻ അവൾ തൻ്റെ എഴുത്താണിയായ തൂവൽ അവൾ കയ്യിലെടുത്തു. അവൾ രചിച്ചു എന്ന് അവകാശപ്പെടാവുന്ന ഒരേ ഒരു കൃതി അതൊരു കത്ത് മാത്രമാണ്. തൻ്റെ ഗ്രാമത്തിനപ്പുറം സഞ്ചരിക്കാത്തവൾ വ്യാകരണവും വാക്യഘടനയും എന്തിനേറെ, അക്ഷരം പോലും ശരിയായി എഴുതാനും വായിക്കാനും അറിയാത്തവൾ അന്നു മുതൽ ഒരു മിഷണറിയായി തീർന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്ലേലിയ അതിൽ ഏവർക്കും അമ്മയും സഹോദരിയും ഗുരുനാഥയുമായി. കുലിപ്പണിക്കാരിയായ ഒരു പെൺകുട്ടി ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വനം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നവളായി തീർന്നു. കുലിപ്പണിക്കാരിയായ ആ പെൺകുട്ടിയിലൂടെ ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വനം എല്ലാവരും അനുഭവിച്ചറിഞ്ഞു. പട്ടിണിയും പടർന്നു പിടിച്ച കോളറയും ക്ഷയരോഗത്തിൻ്റെ പരാധീനതകളും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം അവളെ തന്നിലേക്ക് വിളിച്ചു. 1870 ജൂലൈ 13 സന്ധ്യാസമയം 6 മണി അവൾ തൻ്റെ കൂട്ടുകാരികളോട് ഇപ്രകാരം പറഞ്ഞു,
നിങ്ങൾ സന്തോഷിക്കുവേ, കാരണം ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപിരികയില്ല. ഞാൻ നിങ്ങളോടൊത്ത് നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും. സന്യാസ കുടുംബത്തിന്റെ ആരംഭം മുതൽ അവൾ അതിൻ്റെ ഭാവിയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇന്നും വിവിധ രാജ്യങ്ങളിലായി ഇന്ത്യ, ഇറ്റലി, ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ മിനിമെ എന്നറിയപ്പെടുന്ന സഹോദരികളോടൊത്ത് അവൾ ഇന്നും ജീവിക്കുന്നു. ക്ലേലിയ ഇടവകയുടെ സ്വന്തമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആഹ്ലാദ മുഹൂർത്തങ്ങളെല്ലാം ആ സാക്രാരിക്കരികെ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ലോകം മുഴുവൻ കീഴടക്കാൻ അവൾ തന്നെ തന്നെ ആത്മബലിയായി നൽകി. ഇടയനോട് ചേർന്ന് തന്റെ ശുശ്രൂഷ മനോഭാവം അവൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ ആധ്യാത്മിക ഗുരുവായ ഫാദർ ഗ്വീദി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മദർ ക്ലേലിയുടെ ആത്മാവ് ഈ സാക്രാരിക്കുള്ളിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇടവക വികാരി ഇപ്രകാരം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ആത്മാക്കളെ ദൈവത്തിലേക്ക് ആനയിക്കാൻ ക്ലേലിയ്ക്കുള്ള പ്രത്യേക വരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന്. അതെ, എന്നെ കേൾക്കുന്നവരെ, മരണശേഷവും സാക്രാരിക്കരികെ ആയിരിക്കാൻ ഏറെ ആഗ്രഹിച്ച് ഒരു വിശുദ്ധയെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് വെറും 23 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു കൊച്ചു തയ്യൽക്കാരി പെൺകുട്ടി, നമുക്കും അവളുടെ മുൻപിൽ മുട്ടുകൾ കുത്താം. നമ്മുടെ ദൈവവിളി എന്തെന്ന് തിരിച്ചറിയാൻ, ആ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ വിശുദ്ധ ക്ലേലിയായെ, നീ ഞങ്ങൾക്ക് പ്രേരണയും സംരക്ഷണയും അമ്മയുമാകണമേ. കാരണം വിശുദ്ധരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം.